نازنین ناز نکن، درد و کسی باز نکن، نازنین غر نکن، زندگی موزه نکن، زندگی موزه. ഏവർക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. പ്രിയമുള്ളവരെ, ഇപ്പോൾ കേരളത്തിലെ SSLC പഠിക്കുന്ന വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ +2 പഠിക്കുന്ന വിദ്യാർത്ഥികളും ന്യൂസ് ചാനലുകൾ തുറന്നു വെച്ചിരിക്കുകയാണ് പല ആൾക്കാരും, അല്ലെങ്കിൽ മീഡിയകളെ ആശ്രയിച്ചിരിക്കുകയാണ്. കാര്യം, ഏത് നിമിഷവും എക്സാമുകൾ മാറ്റിയേക്കാം എന്നുള്ളൊരു ചിന്തയാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും ഉള്ളത്. പക്ഷേ നാളെ മാത്സ് എക്സാം രാവിലെ 9:40 മുതൽ 12:30 വരെ എക്സാം എഴുതാൻ പോകുന്ന കേരളത്തിലെ SSLC വിദ്യാർത്ഥികൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇനിയൊരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ പോലും, ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ഇനി അഥവാ കോവിഡ് പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ 13,000 കൂടുതൽ കേസുകൾ വന്നിട്ടും ആരോഗ്യവകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും ഒരുമിച്ച് പറഞ്ഞത് സ്കൂളുകളിൽ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും കൂടി മുറുക്കി പിടിച്ചുകൊണ്ട് പരീക്ഷകൾ നടത്തും എന്ന് തന്നെയായിരുന്നു പറഞ്ഞത്. എന്നാൽ ഇന്ന് എന്തായാലും 6 മണിക്ക് ശേഷം 20,000 മുകളിൽ കേസുകൾ വരും എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. കാര്യം, കഴിഞ്ഞ ദിവസം 80,000 ടെസ്റ്റുകൾ നടത്തിയതിൽ നിന്നാണ് 13,000 വന്നതെങ്കിൽ ഇന്ന് 3.5 ലക്ഷം ടെസ്റ്റുകളിൽ നിന്നാണ് റിസൾട്ട് വരാൻ പോകുന്നത്. എന്തായാലും അത് 20,000 മുകളിലായിരിക്കും, അല്ലെങ്കിൽ ഒന്നും പറയാൻ കഴിയില്ല എന്തായാലും. അപ്പോൾ ഈ നിലവിലത്തെ സാഹചര്യം വെച്ചുകൊണ്ട് നാളത്തെ പരീക്ഷ എന്തായാലും SSLC വിദ്യാർത്ഥികൾ സ്കൂളിൽ പോയി എഴുതേണ്ട അവസ്ഥ തന്നെയായിരിക്കും ഉള്ളത്. ഇതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. തീരുമാനങ്ങളോ അന്തിമമോ ഒന്നുമല്ല, വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞതോ അല്ല. ഇതുവരെ മൗനം പാലിച്ചിരിക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പ് അവർ നേരത്തെ പറഞ്ഞ നിർദ്ദേശപ്രകാരം നാളെ 9:40 മുതൽ 12:30 വരെ SSLC മാത്സ് എക്സാം നടക്കും. എന്നാൽ അതിനുശേഷമുള്ള എക്സാമുകൾ നടക്കുമോ അല്ലെങ്കിൽ റദ്ദാക്കുമോ അതല്ലെങ്കിൽ മാറ്റിവെക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇപ്പോൾ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് പോലും കഴിയില്ല. കാരണം, കേരളത്തിൽ എല്ലാ വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് തന്നെയാണ്, ഇനി പരീക്ഷ മാറ്റിയാൽ അത് എങ്ങോട്ട് എപ്പോൾ നടത്തും? പരീക്ഷ ഇനി മാറ്റിയില്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെ നടത്തും? പരീക്ഷ മാറ്റിയാലും ഇല്ലെങ്കിലും വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്നവരാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. അത് രക്ഷിതാക്കൾക്കും അറിയാം, ഉന്നത അധ്യാപകർക്കും എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമുകൾ യൂണിവേഴ്സിറ്റി എക്സാമുകൾ മാറ്റി വെക്കുന്നത് പോലെ അത്ര എളുപ്പകരമായ ഒരു കാര്യമല്ല പൊതുപരീക്ഷ ക്യാൻസൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ പൊതുപരീക്ഷ മാറ്റി വെക്കുന്നത്. കാര്യം, SSLC +2 പരീക്ഷകൾ അത്രമേൽ പ്രാധാന്യം നമ്മുടെ കേരളം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 10-ാം ക്ലാസ് പരീക്ഷ, +2 പരീക്ഷ, 10-ാം ക്ലാസ് പരീക്ഷ, +2 പരീക്ഷ എന്ന് മാധ്യമങ്ങൾ പോലും എടുത്തെടുത്ത് പറഞ്ഞ് അത്രമേൽ പ്രാധാന്യം മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇലക്ഷൻ്റെ മുമ്പേ, ആ മാർച്ച് 17-ാം തീയതി മുതൽ 30-ാം തീയതി വരെ കൃത്യമായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകിയ ടൈം ടേബിൾ പ്രകാരം എക്സാമുകൾ നടന്നിരുന്നുവെങ്കിൽ, മുൻ നിശ്ചയിച്ച പ്രകാരം എക്സാമുകൾ നടന്നിരുന്നുവെങ്കിൽ കൃത്യമായിട്ട് കുട്ടികൾക്ക് ഇപ്പോൾ വീട്ടിൽ കുത്തിരുന്ന് ഇരിക്കാമായിരുന്നു. ഇത്തരം വലിയൊരു സാഹചര്യത്തിലേക്ക് എത്തേണ്ട അവസ്ഥ വിദ്യാർത്ഥികൾക്ക് വരില്ലായിരുന്നു. ഇപ്പം എന്തായി? വിദ്യാർത്ഥികൾ പൊട്ടന്മാരായി. കാര്യം, വിദ്യാർത്ഥികൾ അത്രമേൽ കഷ്ടപ്പെട്ട് പഠിച്ച് വീണ്ടും ആ മാറ്റിവെച്ച എക്സാമിനെ വീണ്ടും 8-ാം തീയതിയിലേക്ക് തരണം ചെയ്ത് 6-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞ് 7-ാം തീയതി കുട്ടികളൊക്കെ ഇരുന്ന് പഠിച്ച് 8-ാം തീയതി എന്തിലേക്ക് വന്നു? വീണ്ടും പരീക്ഷയിലേക്ക് വന്നു. ഇപ്പോൾ അവർക്ക് 4 പരീക്ഷകൾ കഴിയുകയും ചെയ്തു. അങ്ങനെ നിൽക്കുന്ന ഈ കുട്ടികളുടെ അടുത്തേക്ക് വീണ്ടും ഈ കൊറോണ കയറി വന്നിരിക്കുകയാണ്. എന്നാൽ വന്ന കൊറോണ ആദ്യത്തെ കൊറോണനേക്കാളും അടിച്ചു മാറ്റാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. വാക്സിൻ എടുത്തവർക്ക് പോലും വീണ്ടും കൊറോണ വരുന്നു. അങ്ങനെയൊക്കെയാണ് അവസ്ഥ. എങ്കിൽ കൂടി ഈ വീഡിയോ കാണുന്ന SSLC പഠിക്കുന്ന കുട്ടികൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇനി മാറ്റുകയാണെങ്കിൽ അതിനനുസരിച്ച് തീരുമാനങ്ങൾ അറിയിക്കും. പക്ഷേ നിലവിൽ പരീക്ഷ ഇപ്പം മാറ്റും എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഇരിക്കരുത്. നാളെയാണ് മാത്സ്. കേരളത്തിൽ കഴിഞ്ഞ വർഷം വരെ 9 A+ കിട്ടിയ കുട്ടിക്ക് മാത്സിലാണ് A+ നഷ്ടമാവുന്നത് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വേണം. അതൊന്നും കൊണ്ടല്ല, മാത്സ് കണക്കാണ്.
കണക്കിൽ ഫുൾ മുഴുവൻ കണക്കാണെന്ന് പറയും പോലെ കണക്ക് കണക്കാന്ന് അറിയുന്നത് പോലെ മാത്സ് ആണ് തമാശയല്ല. നിങ്ങൾ ഇത്രമേൽ പഠിച്ച കാര്യങ്ങളൊക്കെ അഞ്ചോ ആറോ മിനിറ്റുകൾ കൊണ്ട് നിങ്ങളെല്ലാം മറന്നു പോയിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പം മാറ്റും, ആഹാ ഇപ്പം മാറ്റും എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ വിചാരിക്കുക ചെയ്ത് നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുക. ന്യൂസൊന്നും നിങ്ങൾ ഇപ്പം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അത്തരം ന്യൂസുകളൊക്കെ ഉണ്ടെങ്കിൽ എം എസ് സൊല്യൂഷൻ പോലത്തെ എല്ലാ ചാനലുകളും നിങ്ങൾ അറിയിച്ചിരിക്കും. തീർച്ചയായും നാളെ എക്സാം നടക്കും, നടക്കും, നടത്തിയിരിക്കും എന്ന മൈൻഡിൽ തന്നെ നിങ്ങൾ പഠിക്കുക. ഇതെൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ്. ആരും പഠിക്കാതെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു വീഡിയോ നിങ്ങളിലേക്ക് ഇൻഫോർമേറ്റീവായിട്ട് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. തീർച്ചയായും മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതുവരെ ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.